നമസ്കാരം നവീൻ ബാബുവിന്റെ മരണം നടന്ന് ഒരാഴ്ചയാകാറാകുമ്പോൾ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്തിനെ പരിയാരം മെഡിക്കൽ കോളേജിലെ ജോലിയിൽ നിന്ന് നീക്കുമെന്ന് ആരോഗ്യമന്ത്രി ബീന ജോർജ് പറയുന്നു പ്രശാന്ത് പരിയാരം മെഡിക്കൽ കോളേജിലെ കരാർ ജീവനക്കാരനാണ് നിയമോപദേശം ലഭിച്ച ശേഷം ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകും പ്രശാന്തിനെതിരെ വകുപ്പ് തല നടപടിയുണ്ടാകുമെന്നും ആരോഗ്യ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കണ്ണൂരിലെത്തുമെന്നും മന്ത്രി അറിയിക്കുന്നു लैंड रेवेन्यू जॉइंट कमीशनर नडत्तिय मोझियेडुप्पिल सत्यम सत्यमायि परंजिट्टुंडेन्नाण इन्न कलक्टर माध्यमंगलोड परंजु कूडुतल चोद्यंगलोड प्रतिकरिक्कान अद्देहम तय्यारायिल्ल एडीएम नवीन बाबुविन्टे आत्महत्येयिल पेट्रोल पंप उडम प्रशांतिन्टे मोझियुम पोलीस रेखप्पेडुत्ति कण्णूर टाउण स्टेशनिल विळिच्चु वरुत्तियायिरुन्नु मोझियेडुत्तत् पक्षे आत्महत्या प्रेरणम कुट्टम चुमत्तिय पीपी दिव्ये नाल दिवसत्तिनु शेषवुम इतुवरे चोद्यम चेय्तिल्ल अरस्ट ओझिवाक्कान पोलीसिल सम्मर्दम ശക്തമാകുന്നു എന്ന വിവരങ്ങളുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പുണ്ടാകുന്നതുവരെയുള്ള ഒരു സംരക്ഷണ കവചം ഒരുക്കുന്നു എന്ന സംശയമാണ് വെളിപ്പെടുന്നത് ആരാണ് പിപി ദിവ്യയെ സംരക്ഷിക്കുന്നത് ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ ചർച്ചയിൽ എനിക്കൊപ്പം അഡ്വക്കേറ്റ് ബലദേവ് ഇടതു സഹയാത്രികൻ ശ്രീ ജയലാൽ നവീൻ ബാബുവിന്റെ സുഹൃത്ത് ശ്രീ ജോർജ് ജോസഫ് റിട്ടയേർഡ് എസ്പി എന്നിവർ ചേരുകയാണ് ആദ്യം श्री जयलाल എന്നെ കേൾക്കാമോ കേൾക്കാം ആ ഇന്ന് കുറച്ച് നടപടികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ് പ്രശാന്തന്റെ മൊഴി എടുക്കുന്നു കളക്ടറുടെ മൊഴി എടുക്കുന്നു ഈ നടപടികൾക്ക് മതിയായ വേഗമുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നവീന്റെ കുടുംബാംഗങ്ങൾക്ക് ഇതുവരെയായി ഒരു പ്രശ്നവും ഉള്ളതായി സൂചിപ്പിച്ചിട്ടില്ല അന്വേഷണം ഏതാണ്ട് നല്ല രീതിയിൽ നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അനിയൻ പ്രവീൺ ബാബു ഇന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് അറിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കാരണം ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യം ദിവ്യയെ പ്രതിയാക്കിക്കൊണ്ട് തന്നെ എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ട് അതിനുശേഷം 24 ആം തീയതിയേക്ക് അത് വാദം കേൾക്കാനായി വെച്ചിരിക്കുകയാണ് തലശ്ശേരി കോടതി അപ്പോൾ എന്തായിരുന്നാലും അന്വേഷണം ഇപ്പോഴത്തെ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ കുടുംബം തയ്യാറല്ല കാരണം ഇതുവരെ ഉള്ളതിനെക്കുറിച്ച് തൃപ്തിയുണ്ട് തുടർന്ന് ഇപ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ ചാനലുകളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആ ചർച്ചകളെ സംബന്ധിച്ച് ഇതുവരെ കുടുംബത്തിന് ഒരു ഇതും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് ചിലർ പറയുന്നുണ്ട് അതൊരു കൊലപാതകമാണ് കൊലപാതകത്തിൽ ആണ് അങ്ങനെ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും കാര്യം പോലീസ് വളരെ കൃത്യമായി ഇതൊരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിച്ച സമയത്ത് വളരെ വ്യക്തമായി അത് സൂചിപ്പിക്കുകയുണ്ടായി പാർട്ടി നവീന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്വേഷണത്തിലും എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വരുത്തും എന്ന് തീർത്തും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ കുടുംബത്തിന്റെ ആശ്വാസം അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും എല്ലാം അവർ പോസിറ്റീവായി തന്നെയാണ് കാണുന്നത് അവർക്ക് ലഭിക്കുന്ന പിന്തുണയെ ഒപ്പം തന്നെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെ അവിടെ ശ്രീ ജയലാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു ആത്മഹത്യ ആണെങ്കിൽ അതിലേക്ക് നയിച്ച സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നത് ദൃശ്യങ്ങൾ സഹിതം നമ്മൾ കണ്ടതാണ് അവിടെ ഉണ്ടായ ഏക പ്രകോപനം എന്താണ് എന്നത് നമ്മൾ കണ്ടതാണ് അതിൽ ദിവ്യക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി 4 ദിവസം കഴിയുകയാണ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല മൊഴിയെടുത്തിട്ടില്ല ഒരു കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടില്ല അന്വേഷണ സംഘം മാത്രവുമല്ല പോലീസിന്റെ പോലീസ് സ്റ്റേഷൻ ഏതാണ്ട് അടുത്തുവരെ എത്തി രാജിക്കത്ത് കൈമാറി മടങ്ങിയതിനപ്പുറം ദിവ്യ എവിടെയുണ്ട് എന്നൊരു അന്വേഷണം പോലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഇതിനെ കുടുംബം എങ്ങനെയാണ് കാണുന്നത് സുഹൃത്തുക്കളായ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അന്വേഷണത്തിൽ അവർ അറസ്റ്റ് ചെയ്യാത്തതിൽ ചെറിയ വീഴ്ചയുണ്ടെന്നുള്ള ഒരു തോന്നൽ എന്നെ സംബന്ധിച്ച് എനിക്കുണ്ട് അതിനകത്ത് പക്ഷെങ്കിലേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യം അവസാനിക്കുന്നില്ല അന്വേഷണം
അവരിലേക്ക് ചെന്നെത്തണമെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഒരു അന്വേഷണത്തിൽ കൂടെ മാത്രമേ അത് ബോധ്യപ്പെടുത്തുള്ളൂ. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തെങ്കിലേ അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ പോലീസ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വിവിധ പ്രദേശങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വലിയ ആളുകളെ അല്ല ഉദ്ദേശിക്കുന്നത്, ഓഫീസിലും മറ്റുള്ള ആളുകളെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്ത് അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ വേണം ഇവരിൽ ചെന്ന് അവസാനിക്കാൻ, എങ്കിൽ മാത്രമേ ഒരു കൃത്യമായ കൃത്യതയിലേക്ക് പോകൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി ശരി, ദയവായി തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് കൂടി ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഇപ്പോൾ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ആ കുടുംബം മുന്നോട്ട് വെക്കുന്നില്ല, പക്ഷേ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ കുടുംബം ഒന്നുകൂടി കാത്തിരിക്കുകയാണ്, നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുമോ എന്നറിയാൻ കാത്തിരിക്കുന്നു. അത് നേർവഴിക്കല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും എന്ന സൂചനകൾ അവർ മാധ്യമപ്രവർത്തകർ ബന്ധപ്പെടുമ്പോൾ നൽകുന്നുണ്ട്. എടുത്തുചാടി എന്തെങ്കിലും പറയുക എന്നത് അവർ ഉദ്ദേശിക്കുന്നില്ല, അതിനുള്ള ഒരു മര്യാദയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉള്ളത് എന്നാണ് എനിക്ക് ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്. താങ്കൾ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണല്ലോ, ഈ കേസുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി 4 ദിവസം പിന്നിട്ടിട്ടും അറസ്റ്റ് ചെയ്യുകയോ മൊഴിയെടുക്കുകയോ ചെയ്യേണ്ടുന്ന യാതൊരു സാഹചര്യവുമില്ലേ? അത് മറ്റ് കാര്യങ്ങളും തെളിവുകളും ഒക്കെ തേടിയതിന് ശേഷം ഒടുവിൽ മാത്രം നടക്കേണ്ടുന്ന ഒരു പ്രോസസ്സാണോ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട്? ഏതായാലും പി പി ദിവ്യ ഒളിവിലാണ്. പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അവർ ജില്ലാ തലശ്ശേരി സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷയും കൊടുത്തിട്ടുണ്ട്. കോടതി ചിലപ്പം കൊടുക്കാം, കൊടുക്കാതിരിക്കുകയും ചെയ്യാം. കാരണം 10 വർഷം തടവിനുള്ള ഒരു വകുപ്പാണ് 306 അല്ലെങ്കിൽ 108 ബി എൻ എസ്. അപ്പം അതിന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കും അവര് ഒളിവിപ്പോയത്. പക്ഷേ നമുക്ക് ഇതൊരു സൂയിസൈഡാണോ ഹോമിസൈഡാണോ, അതാണ് പ്രസക്തമായ ഒരു ചോദ്യം. കാരണം സൂയിസൈഡിനാണെങ്കിൽ ചില കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല. അതേസമയത്ത് ഹോമിസൈഡിൻ്റെ കാര്യം അന്വേഷിക്കണമെന്ന് പറയുന്നത് അത് ചില പ്രശ്നങ്ങൾ ഈ കേസിൻ്റെ ഓരോ ചുവടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്, അതൊരു സസ്പീഷ്യസ് ആയ സർക്കംസ്റ്റൻസ് അവിടെയുണ്ട്. നമ്മൾ അദ്ദേഹത്തിനെ ട്രെയിനിലെ ചെങ്ങന്നൂർ വീട്ടുകാരുടെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ആ പേഴ്സണൽ സ്റ്റാഫ് ഡ്രൈവറെ വിളിച്ച് ആ വീട്ടിൽ പറഞ്ഞു വിട്ടു. അത് വീട്ടിൽ അവർ ചെല്ലുമ്പോൾ 7 മണിക്കാണ് അയാൾ ചെന്നെന്ന് പറയുന്നത് ഡ്രൈവർ. അപ്പം വീടിൻ്റെ മുൻവശം വാതിൽ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ തൊട്ട് അയാൾക്ക് ഭയപ്പെട്ടു, എന്തിനാണ് ഭയപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും തൊട്ടടുത്തുള്ള പി ഡബ്ല്യു ഡിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരാളെ വിളിച്ചു, ശ്രീജിത്ത് എന്നങ്ങാണ്ട് പേരും തോന്നുന്നു, അദ്ദേഹത്തിനോട് വിളിച്ചു. രണ്ടുപേരും വെളിയിൽ നിന്നു, മൂന്നാമതൊരാളൂടെ വന്നിട്ട് അകത്ത് കയറാം എന്നവർ പറഞ്ഞത് എന്തിന്, എന്തുകൊണ്ടാണ് അവർ ഭയപ്പെട്ടത്? അപ്പം അങ്ങനെ ഏതായാലും അകത്ത് കയറി നോക്കിക്കഴിഞ്ഞപ്പം അദ്ദേഹം ബെഡ്റൂമിൽ പ്ലാസ്റ്റിക് കയറിലാണ് തൂങ്ങി നിൽക്കുന്നത്. പക്ഷേ ആത്മഹത്യയുടെ ഒരു മൂഡ് അദ്ദേഹത്തിനുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. കാരണം ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് സെൻ്റർ പാർട്ടി തിങ്കളാഴ്ച കൊടുത്തു, അതിനുശേഷം അദ്ദേഹം അവിടുന്ന് കോട്ടേഴ്സിൽ പോയി. ആ പി പി ഉഷ അദ്ദേഹത്തിനെ വേദനിപ്പിച്ചു, ആ ദുഃഖം കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പം. കാരണം അദ്ദേഹത്തിന് ആ ദുഃഖഭാരവുമായിട്ട് വീട്ടിൽ വന്ന ഉടനെ, കോട്ടേഴ്സിൽ വന്ന ഉടനെ, പള്ളിക്കുന്നിലെ കോട്ടേഴ്സിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ ആത്മഹത്യ ഞാൻ ചെയ്തില്ല. അതിന് പകരം അദ്ദേഹം അവിടുന്ന് ബാഗ് എടുത്ത് 6 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട് പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് എത്തിയപ്പം ഏതോ ഒരു കോള് വന്നപ്പം ഡ്രൈവറെടുത്ത് പറഞ്ഞു, ഇവിടെ നിർത്തു വണ്ടി, നിങ്ങൾ പൊക്കോളൂ, വാഹനം ഓഫീസിൽ കൊണ്ട് ഇട്ടോളൂ, ഞാൻ പൊക്കോളാം
ഡ്രൈവർക്കതിനകത്തെന്തെങ്കിലും ഒരു സംശയമൊന്നും തോന്നിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ അയാൾ അവിടെ വിട്ടിട്ട് പോയി. അപ്പം ഏകദേശം ഒരു 6 മണിയായിരുന്നു വിചാരിച്ചോളൂ. അതിനുശേഷം എങ്ങനെ ക്വാർട്ടേഴ്സിൽ വന്നു? ഒരു ഫോൺ കോൾ വന്ന ശേഷമാണ് അദ്ദേഹം ക്വാർട്ടേഴ്സിലേക്ക് പോയെന്ന് കരുതുന്നു. പക്ഷെ ഫോൺ കോൾ വന്ന ആരുടെ? അതെന്തായിരുന്നു? ആ ആളെ ചോദ്യം ചെയ്തിട്ടുണ്ടോ പോലീസ്? ക്വാർട്ടേഴ്സിലേക്ക് പോയത് എങ്ങനെയാണ്? ഓട്ടോയിലാണോ, ആരെങ്കിലും കാറിലാണോ, എങ്ങനെയാണ് പോയത്? ആ ഭാഗം ക്ലിയർ ആകണം. കാരണം നേരത്തെ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ചെയ്തില്ല. പകരം ഭാര്യയുടെ അടുത്തും കുട്ടികളെടുത്തും പോകാനായിട്ട് കാറെ പോയ വ്യക്തിയാണ്. പിന്നെ എങ്ങനെയാണ് ആത്മഹത്യയുടെ ട്രെൻഡ് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത്, നേരത്തെ മുതൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ ആ ലിഗേച്ചർ മാർക്ക്, ആ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കെട്ട് പരിശോധിക്കണം. അത് പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കണം. ബോധം കെട്ട് കട്ടിലേ കിടക്കുന്ന ഒരാളെ കെട്ടിത്തൂക്കിയാൽ ഇതുപോലത്തെ സിംറ്റം തന്നെ വരും. അതുകൊണ്ടാണ് ആ കാര്യം നോക്കുന്നത്. അദ്ദേഹത്തിന് വൈകിട്ട് ഈ ഉച്ചയ്ക്കത്തെ പാർട്ടിക്ക് ശേഷം എവിടുന്നാണ് ആഹാരം കഴിച്ചത്? അത് പ്രസക്തമായ ചോദ്യമാണ്. എവിടുന്ന് കഴിച്ചു, അല്ലെ ആരെങ്കിലും വീട്ടിൽ നിന്ന് കഴിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും ആഹാരം കൊണ്ടു കൊടുത്തോ, അതിനകത്ത് ഏതെങ്കിലും വിഷാംശം കലർന്ന അദ്ദേഹത്തിനെ ബോധം കെടുത്താനുള്ള എന്തെങ്കിലും ചേർത്ത് കൊടുത്തോ, എന്നിട്ട് കെട്ടിത്തൂക്കിയാൽ ആത്മഹത്യ തന്നെയായിട്ട് വരും. അപ്പോൾ അത് പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. കാരണം പി പി ഉഷയെ അറസ്റ്റ് ചെയ്താലും ചെയ്തില്ലേലും അത് പാർട്ടിയുടെ ഒരു ജില്ലയുടെ മേധാവി, ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ജില്ലാ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥയായിട്ട് ഇരിക്കുന്ന ആളാണ്. ആയിക്കോട്ടെ, പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവരെ അവഹേളിക്കുന്നത് നമ്മൾ കണ്ടു. അത് കുറ്റകരമാണ്. അത് 509 പഴയ ഐ പി സി സെക്ഷനിൽ കൂട്ടുകാരുമാണ്. അവരുടെ ആ ഒരു അവിക്ഷേപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിനെ വ്രണപ്പെടുത്തുന്ന ആ വാക്കുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്. പക്ഷെ അതൊരു ഒഫൻസാണ്. അത് ആത്മഹത്യ പ്രേരണ ചെലുത്തി എന്ന് വരാം. അതിന് കൃത്യമായ എവിഡൻസ് ഉണ്ട്, ഡയറക്റ്റ് എവിഡൻസ് ഉണ്ട്, ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. അപ്പോൾ അത് 306 ഐ പി സി അല്ലെങ്കിൽ ഇപ്പോഴത്തെ 108 ബി എൻ എസ് 10 വർഷം തടവ് കിട്ടുന്നതാണ്. അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സെൻസേഷണൽ കേസ് വരുമ്പം കോടതി ജാമ്യം കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ജാമ്യം കൊടുക്കാം. 10 വർഷത്തെ തടവാണ്. ജാമ്യം ജോർജ് ജോസഫ് ജാമ്യം കൊടുക്കുന്നതോ കൊടുക്കാതിരിക്കുന്നതോ ഒക്കെ കോടതി നടപടികളാണല്ലോ. വ്യാഴാഴ്ചയെ ഇനി പരിഗണിക്കുള്ളൂ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഹർജി. ഞാൻ ചോദിക്കുന്നത്, നിരവധി സംശയങ്ങൾ താങ്കൾ ഇപ്പോൾ ഉയർത്തുന്ന സംശയങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നമ്മളും കേൾക്കുന്നുണ്ട്. മുൻവശത്തെ പോലും വാതിൽ പൂട്ടാതെ ഒരാൾ ആത്മഹത്യ ചെയ്യുമോ എന്നതുൾപ്പെടെയുള്ള പല ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ്. ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടാകും. ഇവിടെ ഇപ്പോൾ ആത്മഹത്യ എന്ന് കരുതിയാൽ തന്നെ അതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തിയ വ്യക്തിയെ അവരുടെ മൊഴിയെടുക്കാൻ, അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഇത്രയധികം വൈകണമോ? അവർ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒളിവിലിരുന്ന് ജാമ്യം തേടാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കണമോ അന്വേഷണ സംഘം? പോലീസ് അതിനകത്ത് കൃത്യമായി ഇതേ സമാനമായ രീതിയിലുള്ള പല കേസുകളും നമ്മൾ കണ്ടു. എന്ത് ചൂടായിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നത്? ഇവിടെ അന്വേഷണത്തിന്റെ ഗതിവേഗം എത്രമാത്രമെന്ന് നോക്കിയാൽ മാത്രം മതി. അത് വളരെ സ്ലോ ആണ്. കാരണം മറ്റു പ്രതികളെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്ന പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ട്. പക്ഷെ ഇവിടെ അതിനെന്തായാലും തയ്യാറാകുന്നില്ല പോലീസ്. പക്ഷെ ഇതിനകത്ത് ഇനി എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗൂഢാലോചന 120B അധികമായിട്ട് ചേർക്കേണ്ടി വരും. ഗൂഢാലോചന 61-2 ബി എൻ എസിൻ്റെ പുതിയ വകുപ്പിന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു വീഡിയോഗ്രാഫർ നമുക്കറിയാം, അത് ഷൂട്ട് ചെയ്യാൻ വന്നു. അത് നേരത്തെ ആ ജില്ലാ പ്രസിഡന്റ് ഉഷ വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് നേരത്തെ പ്രീ പ്ലാൻഡാണ്. അതോടൊപ്പം അവിടെ കളക്ടർ അത് തടയാനോ, അവർ അധിക്ഷേപിച്ച വാക്കുകൾ അന്നേരം തടയണമായിരുന്നു, ചെയ്തില്ല. അയാൾ ഊറിച്ചിരിച്ച് അവിടെ മൂക്ക് തടവി ഇരിക്കുന്നതാണ് കണ്ടത്.
അത് കുറ്റകരമാണ്. ഒരു കളക്ടർക്ക് തന്റെ പക്കലുള്ള അധികാരം വെച്ച് അന്നേരെ തടയണം. അവിടെ ആരിരുന്നാലും ചീഫ് സെക്രട്ടറി ഇരുന്നാലും ഇതുപോലെ അധിക്ഷേപിച്ചാൽ അന്നേരെ തടയാനുള്ള ബാധ്യത ആ കളക്ടർക്കുണ്ട്. ജില്ലയുടെ ഭരണ മേധാവിയാണ് അദ്ദേഹം. അത് ചെയ്തില്ല. അപ്പോൾ അത് അത് തന്നെയല്ല, ആ സംഭവത്തിന് ശേഷം നല്ലൊരു വാക്ക് ചിലപ്പം സാരമില്ല പോട്ടെ എന്ന് എ ഡി എമ്മിന്റെ ഒക്കെ അടുത്തുനിന്ന് പറഞ്ഞു ആശ്വസിപ്പിക്കുക ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചെയ്തെങ്കിൽ ചിലപ്പം ഈ ആത്മഹത്യ ഭരണ ആരംഭത്തിന് അതാണ് അതാണ് കളക്ടർ ഞാൻ പറയണത്. അതിനകത്ത് വീഡിയോഗ്രാഫറുടെ ഒപ്പം തന്നെ കളക്ടറും പ്രതിക്കൂട്ടിലാണ്. കളക്ടർ മാത്രമല്ല ആ പ്രശാന്തനെയും തീർച്ചയായിട്ടും ഇവരുടെ എല്ലാവരെയും ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവൃത്തി മൂലമാണ് എ ഡി എം ആത്മഹത്യ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം നാലു പേര് പ്രതികളാകണം. അപ്പം അതുകൊണ്ടാണ് കളക്ടറെ ഒപ്പം പ്രശാന്തനും വീഡിയോഗ്രാഫറും പ്രതിയാകേണ്ടി വരുന്നത്. കാരണം ഇവരുടെ എല്ലാവരെയും ഒന്നിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് ആ പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹം കൈക്കൂലി വാങ്ങിയോ കൈക്കൂലി വാങ്ങാതിരിക്കുമോ എന്നല്ല ഇവിടെ കാര്യം. അതൊക്കെ എൻ്റെ ഡിഫറൻ്റ് ആയ ഇഷ്യൂ ആണ്. ഇതുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണ കാരണം അതൊരു സൂയിസൈഡാണോ ഹോമിസൈഡാണോ അതാണ് പോലീസിൻ്റെ കർമ്മ. അത് തന്നെയല്ല, അദ്ദേഹത്തെ എതിരായിട്ട് ഒരു വിജിലൻസ് കംപ്ലയിന്റ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആ വിജിലൻസ് കംപ്ലയിന്റ് എന്ന് കൊടുത്തു എപ്പം കൊടുത്തു മരണത്തിന് ശേഷമാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം തീർച്ചയായിട്ടും. അങ്ങനെ പോലീസിന് ഇതിനകത്ത് ധാരാളം കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. പക്ഷേ പോലീസ് ആ ഭാഗത്തേക്ക് വരുന്നില്ല, വളരെ സ്ലോ പേസിലാണ് പോകുന്നത്. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. നീതി ബോധമുള്ള ഒരു പോലീസ് ഓഫീസർ, അത് ജില്ലാ ലെവലിലുള്ള നേതാവായാലും ശരി താഴെക്കടയിലുള്ള ആളായാലും ശരി, എല്ലാവരും ഒരുപോലെ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണാൻ പഠിക്കണം. അതിവിടെ നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാന വിമർശനമായി ഈ അടുത്ത് ഉയർന്നു കേട്ടത് മുഖ്യമന്ത്രിയുടെ മൗനമാണ്. എന്തുകൊണ്ട് ഒരു വരി പോലും മുഖ്യമന്ത്രി ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറിക്കുന്നില്ല ഫേസ്ബുക്കിലെങ്കിലും? എന്തുകൊണ്ട് ഒരു വാക്ക് അദ്ദേഹം പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് ആ കുടുംബത്തെ ഒന്ന് അനുശോചനം രേഖപ്പെടുത്തുന്നില്ല? പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും അദ്ദേഹം മൗനം തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, പി ദീപയ്ക്കെതിരെ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എത്രയും പെട്ടെന്ന് പോലീസ് അന്വേഷണം പൂർത്തിയാക്കും. അന്വേഷണത്തിൽ സർക്കാർ ഒരു തരത്തിലും ഇടപെടുത്തില്ല. മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിലാണ് ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ബാഹ്യ ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം വി വി അരുൺ ചേരുന്നു. അരുൺ, മുഖ്യമന്ത്രിയുടെ ഒരു വരി പ്രതികരണമെങ്കിലും അല്ലെങ്കിൽ ആ കുടുംബത്തിന് ഒരു അനുശോചന കുറിപ്പെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു എല്ലാവരും, അതുണ്ടായില്ല. പക്ഷേ എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി മനസ്സ് തുറന്നിരിക്കുന്നു എന്നറിയുന്നു. എന്താണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള ഉറപ്പ്? അരുൺ, കേൾക്കാമോ? രേണുക, ഇടതുമുന്നണി യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉറപ്പ് നൽകിയത്. അതായത് പി പി ദിവ്യയെ സർക്കാർ സംരക്ഷിക്കില്ല. പി പി ദിവ്യക്കെതിരെ ഇപ്പോൾ അന്വേഷണം, പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ നടത്തുന്നവരെ മാറ്റിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം സ്വതന്ത്രമായി നടക്കും. അതിൽ സർക്കാരിന്റെ ഒരു ഇടപെടലും ഉണ്ടാകില്ല. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കും. ആ പൂർത്തിയാക്കിയ ശേഷം നടപടിയും ഉണ്ടാകും. അതിനടിസ്ഥാന നടപടി ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഇടതുമുന്നണി യോഗത്തിൽ ഉറപ്പു നൽകിയത്. ഏതെങ്കിലും നേതാക്കൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറുപടി ആയല്ല മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് എന്നാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രി അധ്യക്ഷതയിലാണ് ഇന്ന് ഇടതുമുന്നണി യോഗം ചേർന്നത്. ആ യോഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. സമകാലിക രാഷ്ട്രീയ സഹവികാസങ്ങൾ പരാമർശിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു തരത്തിലും പി പി ഡിയെ സംരക്ഷിക്കില്ല. ഇത് മുഖ്യമന്ത്രി പറയാനുള്ള കാരണം നമുക്ക് അനുമാനിക്കാവുന്നത് പ്രതിപക്ഷം വലിയ പ്രചരണ വിഷയമായി ഇത് മാറ്റുകയാണ്. പാലക്കാടും ചേരക്കരയും വയനാടും ഒക്കെ നിലവിലുള്ള വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക്, പാലക്കാടൊക്കെ കോൺഗ്രസിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്, പടലപ്പിണക്കങ്ങളുണ്ട്, ഗ്രൂപ്പ് തർക്കങ്ങളുണ്ട്, പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസം കൂടുന്നു. പക്ഷെ അതൊന്നുമല്ല ചർച്ചാവിഷയമാക്കേണ്ടത്. ചർച്ചാവിഷയമാക്കേണ്ടത് എ ഡി എമ്മിന്റെ ആത്മഹത്യയാണ്, ആ കുടുംബത്തിന്റെ കണ്ണുനീരാണ്, ആ രണ്ട് പെൺകുട്ടികളുടെ അവസ്ഥയാണ്. ഈ കാര്യങ്ങൾ പ്രതിപക്ഷം ശക്തമായി തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രചരണ വിഷയമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതിരോധം. പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി ഉന്നയിക്കുമോ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയായി കൂടി കാണണം. ഒരു തരത്തിലും എന്തായാലും എൽ ഡി എഫ് യോഗത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് അറിയിച്ചിരിക്കുന്നത്. ബി ബി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അഡ്വക്കേറ്റ് ബലദേവ്, ഇവിടെ ഇപ്പോൾ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്.
സി പി ഐ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് ആ കുടുംബത്തോടൊപ്പമാണ് തങ്ങൾ എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പോഴത്തെ പല നിലപാടുകളിലും അവർക്കൊക്കെ അതൃപ്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പുറമേക്ക് ഒറ്റക്കെട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ സി പി ഐയുടെ നിലപാടുകൾ പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആദ്യ ദിവസം മുതൽ തന്നെ മന്ത്രി രാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ വിധത്തിലെങ്കിലും നടപടികൾ ഇടപെടലുകൾ ഉണ്ടാകുന്നത് എന്നത് വളരെ വ്യക്തവുമാണ്. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ ഈ നിലപാട് പറഞ്ഞിരിക്കുന്നു. അതുമാത്രം മതിയുമോ? ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചില്ലേ? സമൂഹ മാധ്യമങ്ങൾ വഴി ഇടപെടുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഒരു കുടുംബത്തിന്റെ നാഥനെ ഇല്ലാക്കഥ പറഞ്ഞ് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട വിഷയത്തിൽ ഒരു വരിയെങ്കിലും സമൂഹ മാധ്യമത്തിൽ കുറിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചില്ലേ? മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളിലും വളരെ അവധാനതയോടുകൂടി വളരെ പക്വതയോടുകൂടി ആ കാര്യങ്ങൾ പഠിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഇതിൽ മാത്രമല്ല, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒരു ശീലം അങ്ങനെയാണ്. ഇവിടെ ഗവൺമെന്റിന് വേണ്ടി ആരോഗ്യമന്ത്രിയും റവന്യൂ മന്ത്രി സി പി ഐക്ക് അങ്ങനെയാണെന്ന് ഗവൺമെന്റിന്റെ മുന്നിലില്ല. അദ്ദേഹം ഗവൺമെന്റിന്റെ ഭാഗമാണ്. ആ രണ്ട് മന്ത്രിമാരും ഈ വീട്ടിൽ പോവുകയും പാർട്ടിയുടെ എം എൽ എമാര് പോവുകയും എന്തിനു പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും മര്യാദ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഗോവിന്ദ മാഷ് അവരെ നേരിട്ട് കാണുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നൊരു കാര്യം എന്തുകൊണ്ട് ദിവ്യ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ സംഭവം നടന്നത് 14/24 വൈകിട്ടായിരുന്നു. ഈ കോൺഫറൻസ് നടന്നത് അന്ന് രാത്രി, അന്ന് രാത്രിയും 15 രാവിലെയായിട്ട് വരും എ ഡി എം ആത്മഹത്യ ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് 17 ഇന്ന് 21 പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. നേരത്തെ ജോർജ് ജോസഫ് സാറോട് പറഞ്ഞതുപോലെ ചെറിയ സെക്ഷൻ അല്ല ഇട്ടിരിക്കുന്നത്, ആത്മഹത്യാശ്രമം 306 അനുസരിച്ച് 10 ശിക്ഷിക്കായെന്നുള്ളതല്ല, വെറുതെ ഒരു ചാർജ് കൊണ്ടു ചെയ്ത് കോടതിയിൽ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു പ്രഥമ ഒരു റിപ്പോർട്ടിന് അനുബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്താൽ ആ കേസുകളൊന്നും കോടതിയിൽ നിലനിൽക്കും. നമുക്കിപ്പോൾ ചാനലുകാർക്കൊക്കെ ഇപ്പൊ വേണ്ടത് ഉടനെ ദിവ്യ അറസ്റ്റ് ചെയ്യാന്നുള്ള, ഒരാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അയാളെ കോടതി ശിക്ഷിക്കണമെന്നില്ല. അറസ്റ്റ് ചെയ്ത് ഒരു പക്ഷേ 2 അല്ലെങ്കിൽ 1 2 ചിലപ്പോൾ സെൻസേഷൻ ആയിട്ട് ജാമ്യം കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് പ്രശാന്ത് എന്ന് പറയുന്ന പമ്പ് ഉടമ അല്ലെങ്കിൽ പമ്പിന് അനുമതി കിട്ടാൻ ശ്രമിച്ച വ്യക്തിയെ കുറിച്ച് നമ്മൾ അറിയുന്നത്? ആ വീഡിയോയിൽ നിന്നാണല്ലോ. അയാൾ പരാതി നൽകിയ കാര്യങ്ങളൊക്കെയും നമ്മൾ അറിയുന്നത് അതിനുശേഷമാണല്ലോ. ഈ ആത്മഹത്യ നടന്നതിന് ശേഷമാണല്ലോ. കളക്ടർ അവിടെ ഇത് കേട്ട് ചിരിച്ചോ അതോ നിർവികാരനായാണോ എന്നറിയാതെ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. പിന്നീട് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ മനസ്സിലാകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു മന്ദഹാസം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് സംശയം തോന്നുന്നത്. അങ്ങനെ ഇരുന്ന രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു മൊഴി രേഖപ്പെടുത്തൽ പോലും ദിവ്യയുടെ കാര്യത്തിൽ ഉണ്ടാകണ്ടേ? ദിവ്യ മൊഴി രേഖപ്പെടുത്താൻ ദിവ്യ കസ്റ്റഡിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ദിവ്യ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് ദിവ്യ കോടതിയിൽ ഹാജരാക്കും, ദിവ്യ റിമാൻഡ് ചെയ്യും. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. അവിടെ ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ ഒരു മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആന്റിസിപ്പേറ്ററി പുതിയ പഴയ CRPC 438 ഇപ്പൊ 482 അതിനകത്ത് പറയുന്നുണ്ട് എന്താ പ്രൊട്ടക്ട് ഇൻഡിവിഡ്വൽ ഫ്രം അൺജസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അറസ്റ്റ് അവിടെ കോടതിയിലേക്ക് എന്ന് കഴിഞ്ഞാൽ കിടക്കുന്ന സെക്ഷൻ നോൺ ബെയിൽ ഒളവൻസ് ആണ്, 10 ഇംപ്രിസൺമെന്റ് ആണ്, 306 അനുസരിച്ച് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അവരെ കോടതിയിൽ ഹാജരാക്കാൻ റിമാൻഡ് ചെയ്യത്തേ ഉള്ളൂ. അതിനപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്ന അതിൻ്റെതായിട്ടുള്ള ചില രീതികളുണ്ട്. അപ്പോൾ വെറുതെ അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടിരുന്നത് ഇപ്പൊ ചാനലുകാർക്ക് എല്ലാ ചിലപ്പോൾ നിരവധി ദിവസം ഇന്നലെയും ഒക്കെ ഞാനും ചാനൽ ചർച്ച പങ്കെടുത്തു എല്ലാവർക്കും വേണ്ടത് ഇപ്പൊ ദിവ്യ അറസ്റ്റ് ചെയ്യാം. ദിവ്യ അറസ്റ്റ് ചെയ്താലേ കേസ് തീരും. കേസ് തീരില്ല. ഇവിടെ എന്തായാലും റിട്ടയർഡ് SP ഉണ്ടല്ലോ. ഇന്ന് ഞാൻ 307 ഒരു DYSP ആ കേസിന് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ വിസ്തരിച്ചിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് വിയർക്കുകയായിരുന്നു. കാര്യം എന്താ, ആ കേസ് ഫ്രെയിം ചെയ്ത് 18 ഏതാണ്ട് 21 ജയിലിൽ കിടന്നതാണ്. അപ്പൊ അതിനകത്ത് കാര്യം എന്താ, ആ കേസിന്റെ ചാർജ് ഫ്രെയിം ചെയ്തപ്പോൾ അതിനകത്ത് നിരവധി ലൂപ്പ്ഹോൾസ് ഉണ്ട്. വെറുതെ ഒരു 307 ഇട്ട് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്ന പോലീസ് കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തു. അപ്പൊ അതിനനുസരിച്ച് തെളിവുകൾ കോടതിയിലേക്ക് വരണം. ഇവിടെ അതിനകത്ത് വേറെ പ്രത്യേകതയുണ്ട്. ജോലി സാർ ഉള്ളതറിയാം, ഒരു 302 ഫ്രെയിം ചെയ്യുന്ന പോലെ അല്ല. 302 പല കേസുകളിൽ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ പ്രതികളെ ശിക്ഷിച്ചു പോകാം. ഇത് ആത്മഹത്യാ പ്രേരണയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റാണ്. ആ ദിവ്യയുടെ പ്രസംഗം നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവം മാത്രമാണോ EDM ആത്മഹത്യയിലേക്ക് പോയത്? അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അപ്പോൾ ആ അങ്ങനെ ഒരു വേദിയിൽ വന്ന് അവർ പറയുന്ന വാചകങ്ങൾ അവർ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് വിട്ടു. അവർ പറയുന്ന വാചകം എന്താ, പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കാതിരുന്നു,
അദ്ദേഹം ഇന്ന് റിസൈൻ ചെയ്യും, ഇന്ന് റിലീവ് ചെയ്യുന്നു, ഇന്നലെ പമ്പ് കൊടുത്തു. അതിന്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്, അത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് പറയാം. ഈ നാല് വാചകമേ ഉള്ളൂ. ഇത്രയും ഒരു സംഭവം എ ഡി എം പോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ആത്മഹത്യയിലേക്ക് നയിക്കും. ഇത് കോടതി വിധിപ്പും, ഇത് ചോദ്യം ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞ പോലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് വിയർക്കും. വേണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയാൽ രണ്ടാഴ്ചയോ രണ്ട് മാസമോ ജയിലിൽ കിടക്കാനും ജാമ്യം കിട്ടാതെ. അപ്പൊ പത്രക്കാർക്ക് വേണ്ട എന്താ? അഡ്വക്കേറ്റ് ബലദേവ്, പക്ഷേ അദ്ദേഹത്തിന്റെ ആത്മഹത്യ എന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണല്ലോ. അതിന് അതല്ലാണ്ട് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉണ്ടോ? ഇല്ലല്ലോ. അത് തന്നെയാണല്ലോ കാരണം. ഈ പോലീസ് തന്നെയല്ലേ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രതി ചേർത്തിരിക്കുന്നത് പി പി ദിവ്യയെ? അപ്പോൾ അങ്ങനെ ഒരു വകുപ്പിൽ ഈ ആനുകൂല്യം, ഇത്ര ദിവസം പോലീസിന്റെ കൺമുന്നിൽ വന്ന് രാജി കൊടുത്തു മടങ്ങാൻ പറ്റുന്ന ഈ ആനുകൂല്യം ഏതൊക്കെ പൗരന്മാർക്ക് കിട്ടും? രേണുക, നമുക്ക് വളരെ സെൻസേഷൻ കേസ് നമ്മളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സിദ്ദീഖ് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്ന ആള്. രണ്ട് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ടീം ഉച്ചകുത്തി കടന്നു കേരളം മൊത്തം അറസ്റ്റ് ചെയ്യാനായിട്ട്. അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹം പോയി അത് ജാമ്യം അനുവദിച്ചിട്ടില്ല. ജാമ്യം കേൾക്കാൻ അറസ്റ്റ് തടഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. വേണമെങ്കിൽ ഈ അവസ്ഥ വരെ കാര്യങ്ങൾ എത്തിച്ചത് ആരാണ്? അന്വേഷണ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതിന് മുൻപ് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കാത്തിരുന്നു, കാത്തിരുന്ന് ജാമ്യം കിട്ടി. സിദ്ദിഖ് ഇപ്പോൾ അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല, ഒരു തെളിവുകളും കൊടുത്തിട്ടില്ല. ആർക്കാണ് നഷ്ടം? ഇത് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ അനുവദിക്കുന്നല്ലോ. ഞാൻ പറയുന്നതിന്റെ നിയമപരമായ കാര്യങ്ങളാണ്. ഈ നിയമപരമായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പത്രക്കാരോ ഈ നിയമപരമായ കാര്യങ്ങൾ സിദ്ദിഖിനും പി പി ദിവ്യയ്ക്കും പോലെയുള്ളവർക്ക് മാത്രം ഉള്ളതാണോ എന്നതാണ് എന്റെ സംശയം. ഞാൻ ഉദാഹരണം പറഞ്ഞു, ഞാൻ പറഞ്ഞത് രേണുകേ, അതായത് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കോൺഗ്രസ്സുകാരനായ സിദ്ദിഖിനെ ഞങ്ങൾക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി അത് ഇലക്ഷൻ പ്രചരണത്തിൽ പോലും പങ്കെടുത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ ഞങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമില്ല. പോലീസിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാകും. പോലീസിന് ചിലപ്പോൾ ഞാൻ എന്തായാലും സാഹചര്യത്തിൽ ഞാൻ ഇന്നങ്ങ് മുങ്ങിയാണ് കേസിൽ പ്രതിയായിട്ട്. പോലീസ് ചിലപ്പോൾ ഉച്ചകുത്തി എന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ ഒരു കഴിവ്, എൻ്റെ ഒരു സാഹചര്യമൊക്കെയാണ്. പോലീസ് എത്ര മിടുക്കരാന്ന് പറഞ്ഞാലും ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവം നടന്നത് 14th. 15th രാവിലെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. 17th ഈ കേസിനകത്ത് എഫ് ഐ ആർ ഇട്ടു. കേരളത്തെ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവരുടെ ഒരു ജനപ്രതിനിധി, ജില്ലാ കമ്മിറ്റി മെമ്പർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ 17th രണ്ടു ദിവസം കഴിഞ്ഞ് രാജിവെപ്പിക്കുന്നു. അവർക്കെതിരെ നോൺ ബെയിലുള്ള ഒഫൻസിന്റെ കേസെടുക്കുന്നു. അന്വേഷണത്തിന്റെ പ്രത്യേക ഏജൻസിയെ നിയമിക്കുന്നു. ആ കാര്യങ്ങളെല്ലാമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇതിനകത്ത് ഗവൺമെന്റ് യാതൊരു വീഴ്ചയും വരുത്തില്ല. പിന്നെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അതിനകത്ത് വരുന്ന എല്ലാ എവിഡൻസുകളുമായിട്ട് കോടതി ചെല്ലും. നിങ്ങൾ പറയുന്ന പോലെയല്ല, ഇത് ഇവരെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ എന്ത് തെളിവാണ് നിങ്ങൾ ഇവർക്കെതിരെ 306 കേസെടുത്തിയെന്ന് ചോദിച്ചാൽ വാദം പറ അവിടെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഇപ്പോൾ പ്രോസിക്യൂട്ടർ അല്ല, ദിവ്യയുടെ വീട്ടുകാർക്ക് പ്രത്യേക അഡീഷണൽ ആയിട്ട് വക്കീൽ വെക്കാൻ സുപ്രീം കോടതി പ്രത്യേക അറസ്റ്റും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാകുന്നത് എന്നത് സംശയമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി എന്ന് താങ്കൾ പറയുന്നു. അങ്ങനെ ഒരു നടപടി ഉണ്ടായതിന് ശേഷം കേസിൽ ഒരു മുന്നോട്ട് പോക്കും ഉണ്ടായില്ലെങ്കിൽ അതൊരു ഇരട്ടത്താപ്പാണോ എന്ന് സംശയം തോന്നിയാൽ പറ്റോ? ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജയലാൽ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മൗനം അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നു, പാർട്ടി കുടുംബത്തിനൊപ്പമാണ് എന്ന് പറയുന്നു. ഏതൊരു ഘട്ടത്തിലായാലും ആരെ സംബന്ധിച്ചായാലും അതൊരു ആശ്വാസം തന്നെയാണ്. ഇതിപ്പോൾ മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിലാണ് ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത്. ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഉണ്ടാകില്ല, പി പി ദിവ്യയെ തള്ളിക്കളയുകയാണ്, കുറ്റക്കാരിയെങ്കിൽ ശക്തമായ നടപടി എന്ന് പറയുന്നു. അത് ആശ്വാസകരമാണോ? അതിനപ്പുറം നേരിട്ടൊരു ആശ്വാസവാക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടാത്തത് ആ കുടുംബത്തെ വിഷമിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ മുമ്പേ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പോ ഈ ആശ്വാസ വാക്കുകൾ എന്ന് പറയുമ്പോഴേ ഇന്ന് ഇപ്പൊ ഏതാണ്ട് 7 ദിവസം ആയി. ഒത്തിരി ആൾക്കാർ സംസ്ഥാനത്തിലെ മിക്കവാറും ഒട്ടുമിക്ക മന്ത്രിമാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ നേതാക്കൾ അടക്കം ഇപ്പോൾ ചാനലുകാർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. രാവിലെ 8 മണി 7 മണി തൊട്ട് ചാനലുകാരവിടെ നിരന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ അവിടെ ഉണ്ടാവും. ആ കുടുംബത്തിന് തന്നെ ഒരു അവർ ലാസ്റ്റിൽ ചിലരോടൊക്കെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി.
അപ്പോൾ സ്വസ്ഥമായിട്ടൊന്ന് അവർക്കൊന്ന് സംസാരിക്കാനോ അവർക്കൊന്ന് ഇരിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് എന്തായാലും അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ പറഞ്ഞ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിവരം അറിഞ്ഞ് രാവിലെ 9 മണിയോടുകൂടി ഇവിടുന്ന് പുറപ്പെട്ട് ഏതാണ്ട് കോഴിക്കോട് എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് ലഭിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. ആ ലഭിച്ച ഉറപ്പെന്ന് പറയുന്നത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കർശനമായ നടപടി ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ആ ഉറപ്പ് ലഭിച്ചത്. ഒന്നുകൂടി വ്യക്തമാക്കുമോ? ഞങ്ങള് നവീന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞ ദിവസം രാവിലെ 10 മണിക്കാണ് ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾ പോകുന്ന യാത്രയിൽ തന്നെ കോഴിക്കോട് എത്തുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായി ഞങ്ങൾക്കൊരു അറിയിപ്പ് ലഭിച്ചു. ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശനമായ നടപടികൾ ഉണ്ടാവും. ഈ പറഞ്ഞ തരത്തിലാണ് ഈ കേസ് പോകുന്നതെങ്കിൽ ആ ഏതുന്നതരായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് ഞങ്ങളെ അറിയിച്ചിരുന്നു. ഞങ്ങൾ ആരോടും ഈ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുമില്ല. നടപടി ഉണ്ടാകും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അറിയിച്ചതാണ്. ഞങ്ങളെ നേരിട്ട് അറിയിച്ചതല്ല എങ്കിൽ അതുപോലെയുള്ള ഒരു ആള് ഞങ്ങളെ നേരിട്ട് അറിയിച്ചു ഈ വിവരം. തീർച്ചയായും അതിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. അത് പറഞ്ഞ പ്രകാരം തന്നെ നടപടികൾ തുടങ്ങുകയും ചെയ്തു. ആ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നമുക്കറിയാം, മുഖ്യമന്ത്രി ഏതൊരു കാര്യം കേട്ടാലും ഉടൻ തന്നെ അതിൻ്റെ നേരെ എടുത്ത് ചാടുന്ന ഒരു സ്വഭാവക്കാരനല്ല. വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്തായിരുന്നാലും അവരുടെ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഉറപ്പ് അത് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ ആ ഉറപ്പിൽ വിശ്വസിക്കുന്നു ഇപ്പോഴും അല്ലേ? ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നാളെ ഒരു ഇതിനൊരു മാറ്റം ഉണ്ടായാൽ ആ ഉറപ്പ് വിശ്വസിക്കുന്നത് കൊണ്ടാണോ ഇപ്പോൾ എനിക്കറിയാം അവരുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുമ്പോഴൊക്കെ പല കാര്യങ്ങളിലും അവർക്ക് ചില അതൃപ്തികളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഉറപ്പ് വിശ്വസിക്കുന്നത് കൊണ്ടാണോ അവർ ഒരു പരസ്യമായി ഒരു പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ തയ്യാറാകാത്തത്? നമ്മള് ഈ ഉറപ്പ് ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യങ്ങളായില്ല. ആ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം കൃത്യമായി, ഇതിപ്പോ ആരായിക്കോട്ടെ, ദിവ്യ ആയിക്കോട്ടെ, വേറൊരാളായിക്കോട്ടെ, എന്നിരുന്നാൽ തന്നെ ഇത് കൃത്യമായ ദിശയിലേക്ക് പോയി നമുക്ക് അതിനുള്ള നമുക്ക് ഉറപ്പ് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കാര്യങ്ങൾ ആ ദിശയിലേക്ക് തന്നെ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പകരം ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ച സംഭവിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. ശരി, എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആദ്യ ദിനം തന്നെ തങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് നവീന്റെ സുഹൃത്തും കുടുംബ സുഹൃത്തുമായ ജയലാൽ പറയുന്നത്. ആ ഉറപ്പിൽ വിശ്വസിക്കുന്നു കുടുംബം, ഇപ്പോഴും അതിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് തോന്നിയാൽ മാത്രമായിരിക്കും മറ്റ് പ്രതികരണങ്ങളിലേക്ക് കുടുംബം കടക്കുക എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരാം, നമുക്കൊരു ചെറിയ ഇടവേളയുണ്ട്. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് മുന്നിൽ എത്തിയിട്ടില്ല, ഇന്ന് എത്തുമെന്ന് കരുതി, പക്ഷേ വ്യാഴാഴ്ച മാത്രമേ പരിഗണിക്കൂ എന്നതാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ജാമ്യാപേക്ഷയെ പരിഗണിച്ച് അതിൻ്റെ തീർപ്പ് വരുന്നതുവരെ തുടർ നടപടികൾക്കായി അന്വേഷണ സംഘത്തിന് കാത്തിരിക്കേണ്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതയുണ്ടോ? മറ്റൊന്ന്, ഇവിടെ ഇപ്പോൾ ഒരു വകുപ്പ് തല അന്വേഷണം കൂടി നടക്കുന്നുണ്ടല്ലോ. ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീത ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തി കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് മുന്നിലെത്താനും പി പി ദിവ്യ സാവകാശം ചോദിച്ചിരിക്കുന്നു. ആ സാവകാശം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് മറ്റാർക്കെങ്കിലും കിട്ടുന്ന ആനുകൂല്യമായിരിക്കുമോ? ശ്രീ ജോർജ് ജോസഫ്, അവരെന്തായാലും ഒളിവിലാണ്. അപ്പം ആ കമ്മീഷൻ അവരെന്തായാലും ഒളിവിലാണ്. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാമോ? അപ്പം എന്തായാലും അവരെ ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. അതുതന്നെയല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആഭ്യന്തര വകുപ്പിൻ്റെ അവിടുന്ന് ഒരു ഉറപ്പ് വീട്ടുകാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഉറപ്പാണ്.
അതുകൊണ്ട് ആ ഉറപ്പ് നമുക്ക് അതൊരു ഉറപ്പായിട്ട് തന്നെ കരുതാനേ പറ്റുള്ളൂ. കാരണം ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന അഭ്യർത്ഥനയ്ക്ക് അവിടെ നിന്നാണ് അവർക്ക് ആ ഉറപ്പ് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അല്ലാതെ നമുക്ക് എവിടെ നിന്നാണ് ഉറപ്പ് കിട്ടുന്നത്? അത് തന്നെയല്ല, പാർട്ടി ഇതിനകത്ത് കുറച്ച് സൂക്ഷിച്ച് ഇടപെടുന്നത് നല്ലത് തന്നെയാണ്. കാരണം ഒരു ജില്ലാ ടോപ്പിൽ വരെ എത്തിയ ഒരു രാഷ്ട്രീയക്കാരിയാണ്. അപ്പം പെട്ടെന്ന് അങ്ങനെ നടപടി എടുക്കാനൊക്കില്ല, വളരെ സാവധാനത്തിൽ എടുത്തുള്ളൂ. അഡ്വക്കേറ്റ് ബൽദേവ് നേരത്തെ അത് സൂചിപ്പിക്കുകയും ചെയ്തു, അത് കുഴപ്പമില്ല. പക്ഷെ നമുക്കതല്ല, ഇതൊരു സൂയിസൈഡോ ഹോംസൈഡോ ആണെന്ന് ഫിക്സ് ചെയ്യണം. ടൈം എടുത്തോട്ടെ പോലീസ്, പക്ഷേ ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ ഇതിനകത്ത് അന്വേഷിക്കാൻ ഇനിയും കിടപ്പുണ്ട്. അപ്പോൾ അത് മുൻകൂർ ജാമ്യത്തിൽ വരുമ്പോൾ ആ കാര്യം കൂടെ കോടതിയിൽ പോലീസ് പറയട്ടെ. മുഖം നോക്കാതെ നടപടി എടുക്കും എന്നുള്ള മുഖ്യമന്ത്രിയുടെ ആ അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം നല്ലത് തന്നെ. മുഖം നോക്കാതെ നടപടി എടുക്കട്ടെ, ഏത് ഉന്നത ആൾക്കാരായാലും ശരി, അതിന് നടപടി വേണം. പക്ഷേ ആ പറയുന്ന രീതിയിൽ പോലീസിൻ്റെ ഭാഗത്ത് നീക്കം ഉണ്ടായില്ലെങ്കിലേ നമുക്ക് അടുത്ത വഴി തേടേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇതൊരു സൂയിസൈഡ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അബറ്റ്മെൻറ്റിൻ്റെ ഒരു വകുപ്പൂടെ കയറി വരുമ്പം കാര്യങ്ങൾ മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് അതിനപ്പുറത്തോട്ട് ഒരു കാര്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഉണ്ടോ ഇല്ലയോ എന്ന് പോലീസ് അന്വേഷിക്കണം. കാരണം അവരെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയണത്, അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ള ആ കുരുക്ക് ലിഗേച്ചർമാർക്ക് അത് ഹോമിസൈഡിനുണ്ടാകാം അല്ലെങ്കിൽ സൂയിസൈഡിനുണ്ടാകാം, ഏകദേശം അല്പസ്വല്പം വ്യത്യാസമൊക്കെ ഉണ്ടാവും അതിനകത്ത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പോലീസ് വീണ്ടും വീണ്ടും പരിശോധിക്കണം, ഫോറൻസിക് ഡോക്ടറെ കാണണം. ഇതൊരു മർഡറിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് പോലീസ് ഇനി നിശ്ചയിക്കണം. കാരണം അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ അവർ തീർച്ചയായും പത്തനംതിട്ട ജില്ല അല്ലെങ്കിൽ CPM ജില്ലാ കമ്മിറ്റിയുടെ മേധാവി ഉൾപ്പെടെയുള്ളവർ അതിശക്തമായി ഇതിൻ്റെ പിന്നിൽ നിൽപ്പുണ്ട്. ശരി, അതുതന്നെ അവർ കണ്ണൂരിലുള്ള അവരോട് വിയോജിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവർ മറ്റു വഴി തേടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പറയുന്ന രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ പോലീസ്, മുഖ്യമന്ത്രിയുടെ വാക്ക് പാലിക്കുന്നുണ്ടോ, അതിനുശേഷമേ മറ്റു മാർഗങ്ങൾ തേടേണ്ട ഒരു ആവശ്യമുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ഇപ്പോൾ നമുക്കൊപ്പം ജസ്റ്റിസ് കെമാൽ പാഷ കൂടി ചേരുകയാണ്. ശ്രീ കെമാൽ പാഷ, ഇന്ന് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നു, ഒരു കള്ളം പോലും പറയില്ല എന്ന് ദൃഢനിശ്ചയമെടുത്ത വ്യക്തിയാണ് നവീൻ ബാബു എന്ന്. തനിക്കറിയാം, വിദ്യാർത്ഥി കാലം മുതൽ, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ പരിചയമുള്ള വ്യക്തിയാണ് എന്ന് ഒരു മന്ത്രി സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ എത്ര പേർ സാക്ഷ്യപ്പെടുത്തുന്നത് കേരളം കഴിഞ്ഞ ഒരാഴ്ചയായി കേൾക്കുന്നു. ഒരാഴ്ചയാകുന്നു ഈ സംഭവം നടന്നിട്ട്. PP ദിവ്യ എന്ന അതിന് കാരണക്കാരി എന്ന് കരുതുന്ന ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരിക്കുന്ന വ്യക്തിയെ ഇതുവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടില്ല, അവർ ഒളിവിലാണ് എന്ന് വരുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? ഒരു സംരക്ഷണം PP ദിവ്യക്ക് ലഭിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ എന്ന് താങ്കൾ കരുതുന്നുണ്ട്? സംരക്ഷണം ആരെങ്കിലും കൊടുക്കുന്നെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ പോലീസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ പറയാതാണോ എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞൂടാ, പക്ഷേ അത് വ്യക്തമാണ്. കാരണം ഇതുപോലുള്ള, അതായത് ഇത്രയും എല്ലാവരും അറിയുന്ന ഒരു സ്ത്രീ, ഒരു സ്ത്രീ, അവര് ഈ വാനിഷ് തിൻ എയർ എന്ന് നമ്മൾ പറയുന്ന പോലെ വായുവിലേക്ക് അരിഞ്ഞു കയറുന്നതായിട്ട് അപ്പൊ നമുക്ക് കാണുന്ന അങ്ങനെ തോന്നുന്നത്. അപ്പൊ ആ രീതിയിൽ പോകുമ്പോ പോലീസിനെതിരെ എവിടെ നിന്ന് അറിഞ്ഞുകൂടാന്നൊക്കെ കണ്ടില്ലെന്നും കണ്ടുപിടിച്ചില്ലെന്നും ഒക്കെ പറയുന്നത് വളരെ വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പോലീസിന്റെ ഭാഗത്ത് പോലീസ് മനഃപൂർവ്വമായിട്ട് അവരെ അതിനെ എയ്ഡ് ചെയ്യുന്നു. അത് ഈ ആന്റിസിപ്പേറ്ററി വേൽ അവർക്ക് കിട്ടുമെങ്കിൽ പ്രശ്നമില്ല, കിട്ടുന്നത് വരെ അവരെ അറസ്റ്റ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു തോന്നല് വരുന്നുണ്ട്. ആളുകൾക്കൊക്കെ ഉള്ളതാണ് ആ തോന്നല്. പിന്നെ ഇതിനെ കുറിച്ച് ശരിയായ ഇൻവെസ്റ്റിഗേഷൻ വേണം. യഥാർത്ഥത്തിൽ അതായത് ഈ ഒരാള് അദ്ദേഹം അവിടുന്ന് ഇറങ്ങിയിട്ട് ഭാര്യയുടെയും മക്കളോടും പറയുന്നത് ഞാൻ ട്രെയിനിൽ കയറി അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്, AC കമ്പാർട്ട്മെന്റ് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. എനിക്കറിയത്തില്ല ഉള്ളതാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടി, ഇത് മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നതാണ്. അപ്പോ അത് അങ്ങനെ ഒരാൾ രണ്ടാമത് വന്നിട്ട് ഈ മുറിയൊക്കെ തുറന്നിട്ട് അവിടെ ലൈറ്റും ഫാനും ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് കയറി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് സംശയാസ്പദമാണ്. ആ കാര്യങ്ങളൊക്കെ എന്താണ് അറിയില്ല, എന്താണ് ചിലപ്പോ അങ്ങനെ നടന്നിരിക്കാം. മാത്രമല്ലേ പിന്നെ ഈ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു പോകുന്നതല്ലേ, അദ്ദേഹം അവിടുന്ന് നാട്ടിലേക്ക് അങ്ങ് പോവാണ്, അടുത്ത സ്റ്റേഷനിലേക്ക് പോവാണ്. ഈ ക്വാർട്ടേഴ്സ് പോകുന്ന ഒഴിഞ്ഞു പോകുന്ന ആള് താക്കോൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? ഇല്ല. വളരെ വളരെ ഒരു ഒരു അതായത് ഞാൻ പറയും, വളരെ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്.
അതിനെക്കുറിച്ച് ശരിയായ ഒരു അന്വേഷണം തന്നെ നടത്തണം. അന്വേഷണം നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന CBI അന്വേഷണം വേണമെന്നാണ് ഇന്ന് പത്തനംതിട്ട DCC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീ കെമാൽ പാഷ, ഇപ്പോൾ നമ്മൾ ഈ അറിഞ്ഞതിലും അപ്പുറം ദുരൂഹതകളുണ്ട് എന്നതാണ് താങ്കളുടെ വാക്ക് പോലും സൂചിപ്പിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്തവരും ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അത്തരം ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണ വിധേയായ ജനപ്രതിനിധിയായ അവിടുത്തെ കണ്ണൂരിലെ മുഖ്യമന്ത്രി എന്ന് പോലും ഇരട്ടപ്പേര് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റവും രീതികളും അങ്ങനെയാണ് എന്ന് പോലും പറയപ്പെടുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ പലരും അങ്ങനെ കോട്ട് ചെയ്തത് കൊണ്ടാണ് ഞാൻ അത് സൂചിപ്പിച്ചത്. അത്രയും അധികാരമുള്ള പവർഫുള്ളായ ഒരു വ്യക്തി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, അവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്നത് തെളിവുകൾ നശിക്കപ്പെടുമോ എന്നൊരു ആശങ്ക തോന്നിയാൽ അങ്ങനെ തോന്നുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, അതേ ഞാൻ പറഞ്ഞത്. അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ ഇപ്പൊ ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ് ഇപ്പോഴെന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ട് നേരത്തെ ചെയ്യേണ്ടതാണ്. പിന്നെ മാത്രമല്ല, ഫോറൻസിക് എവിഡൻസ് ഒക്കെ വളരെ അധികമായിട്ട് പരിശോധിക്കേണ്ട ഒരു കേസാണ് ഇതിനകത്ത്. അതൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ല. ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ പോലും പച്ചക്കള്ളമാണ് എന്ന് വെളിവാവുകയാണ്. അതെ, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ കളക്ടർ വിളിച്ചിട്ട് ഇവര് പോയേക്കുന്നെന്ന് പറഞ്ഞു. അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, വിളിച്ചോ വിളിച്ചില്ലോ എന്നുള്ളതല്ല പ്രശ്നം. അതെ, അവിടെ പറഞ്ഞ വാചകങ്ങളും അത് ആത്മഹത്യയിലേക്കാണെങ്കിൽ അത് നല്ലേക്ക് നയിക്കുന്നതുമാണ്. ഇത് ആത്മഹത്യ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ദിവ്യ രക്ഷപ്പെടും കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. കാര്യം ആത്മഹത്യ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ, കാരണം പിന്നെ ആത്മഹത്യ പ്രേരണയില്ലല്ലോ. അപ്പൊ 108 അനുസരിച്ചുള്ള ഒഫൻസ്, 108 അനുസരിച്ചുള്ള BNS അനുസരിച്ചുള്ള ഒഫൻസ് പിന്നെ വരത്തില്ല. അപ്പൊ എന്തായാലും ഇത് ശരിയായ രീതിയിൽ അന്വേഷിക്കണം. ഇതിന്റെ പുറയിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്, അതെന്താണെന്ന് കണ്ടെത്തണം. അത് ജനങ്ങൾക്കെങ്കിലും ഒരു നല്ല ഒരു രീതി, ഒരു മെസ്സേജ് അയക്കണം ഈ ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ ഒരു ഒറ്റ കാര്യം കൂടി, ഇവിടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തേടുന്നു എന്നത്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്നത് രണ്ടും ഈ ചോദ്യം ചെയ്യുന്നതിനോ അവരെ അവരിൽ നിന്ന് വിവരം ശേഖരിക്കുന്നതിനോ അറസ്റ്റിലേക്ക് നീങ്ങുന്നതിനോ എന്തെങ്കിലും മാർഗ തടസ്സം സൃഷ്ടിക്കുന്നതാണോ? ഒരു തടസ്സമില്ല, യാതൊരു തടസ്സമില്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കോടതിക്കകത്ത് ഓടിക്കേറിയ ആളിനെ പിടിച്ചോണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. അവര് വേണമെന്ന് പിടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കും. തീർച്ചയായും. ഇപ്പൊ നമുക്ക് നമ്മളൊരു കേസിനകത്ത് കണ്ടതാണല്ലോ. അതായത് കോടതിക്കകത്ത് കയറി ജാമ്യം സിറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കയറി അതിൽ നിന്ന് പിടിച്ച് വലിച്ചോണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവർക്ക് അറിയാൻ വയ്യാത്തതൊന്നും അല്ല ഇത് അറസ്റ്റ് ചെയ്യാം. നമുക്ക് അറസ്റ്റൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല, അതിന് യാതൊരു തടസ്സവും ഇല്ല. കാരണം ഇന്ററിം ഓർഡർ ഒന്നുമില്ല, നോട്ടും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവും ഇല്ല. അപ്പൊ ഇല്ലാത്തടത്തോളം കാലം എപ്പോ വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം. കോടതിയുടെ മുന്നിലേക്ക് എത്തിയിട്ട് പോലും ഇല്ല, ആ വിഷയത്തിലാണ് അവർ ഇങ്ങനെ കാത്തിരിക്കുന്നത്. PP ദിവ്യ സ്വമേധയാ എത്തുമോ എന്ന് കാത്ത്. വളരെ നന്ദി ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്, ശ്രീ കമാൽ പാഷ. അഡ്വക്കേറ്റ് ബലദേവ്, ഇവിടെ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു യാതൊരു തടസ്സവുമില്ല. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുന്നു കുടുംബത്തോടൊപ്പമാണ് യാതൊരു സംരക്ഷണവും ഒരുക്കില്ല, തെറ്റ് ചെയ്തവർക്ക് മതിയായ ശിക്ഷ എന്ന് പറയുമ്പോൾ പോലും മറുവശത്ത് ഇങ്ങനെ ഒരു സംരക്ഷണം ഒരുക്കുന്നു, പോലീസിനെ കൈകെട്ടിയിട്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ ഇരട്ടത്താപ്പാണോ ഇതിൽ പാർട്ടി നിലപാട് എന്ന് സംശയം തോന്നും ആളുകൾക്ക്. സംശയിക്കുന്നവർക്ക് സംശയിക്കാമല്ലോ, ഞങ്ങൾ ആരും അതിനെതിരൊന്നുമല്ല. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. IADM കുടുംബത്തോടൊപ്പം വളരെ ശക്തമായിട്ട് നിൽക്കാനും തോന്നിക്കോട്ടെ. അതിപ്പോ തെരഞ്ഞെടുപ്പ് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, ആരും തെരഞ്ഞെടുപ്പിന് ജയവും തോൽവിയൊക്കെയുണ്ട്. അല്ലെങ്കിലും പാലക്കാട് ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് ആകെയുള്ള സീറ്റിംഗ് ചേലക്കര മാത്രമാണ്, മറ്റേത് പാലക്കാടും വയനാടും ഒക്കെ സ്ഥിരമായിട്ട് അവർ ജയിക്കുന്ന സീറ്റുകളാണ്. അത് രാഷ്ട്രീയം നമ്മൾ ഇതുമായിട്ട് കൂട്ടിക്കലർത്തണ്ട. കാരണം തെരഞ്ഞെടുപ്പിന് ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ സാഹചര്യങ്ങൾ ഓരോ സ്ഥിതിയിൽ വരും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് UDP ലഭിച്ചു, 21 നിയമസഭയിൽ 99 സീറ്റ് ഞങ്ങൾക്ക് ലഭിച്ച റെക്കാർഡ്. ഇപ്പോഴും അവർക്ക് 19 സീറ്റ് ലഭിച്ചു. അപ്പം ഓരോ സാഹചര്യ ഇലക്ഷൻ ഓരോ സാഹചര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അതിനെ നമ്മൾ കൂട്ടിക്കരയ്ക്കേണ്ട. അവർ പക്ഷെ അത് ശ്രമിച്ചാൽ പോലും ഒട്ട് വിജയിക്കാനും പോകുന്നില്ല. പിന്നെ ഇടയ്ക്കൂടെ വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞു, ജാമ്യാപേക്ഷയിൽ കള്ളം പറയുന്നു. എടാ, ഇവിടെ ജാമ്യാപേക്ഷയിൽ ആരെങ്കിലും സത്യം പറഞ്ഞുകൊണ്ട് കോടതി വരുമോ? ഒരു കൊലപാതക കേസിൽ പ്രതി വന്ന് കോടതിയിൽ എനിക്ക് ജാമ്യം തരണം, ഞാൻ അയാളെ കൊന്നു എന്ന് പറയുക, അതിലെ കൊലപാതകം. ഞാൻ നിരപരാധിയാണ്, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല, വെറുതെയാണ് പോലീസ് എന്റെ പേരിൽ ഇങ്ങനെ FIR ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാല് നിഷ്കളങ്കനായ വ്യക്തിയെ മന്ത്രി പറയുകയാണ്, വിദ്യാർത്ഥി കാലം മുതൽ എനിക്കറിയാം ഒരു കളവും പറയില്ല എന്ന് ദൃഢനിശ്ചയം എടുത്ത വ്യക്തിയാണെന്ന്. ആ വ്യക്തിയെ ഒരു കാശും ചോദിച്ചിട്ടില്ല എന്ന് ഗംഗാധരൻ പറയുന്ന വ്യക്തിയെ വീണ്ടും മോശക്കാരനായി ചിത്രീകരിക്കുകയായിരുന്നു ജാമ്യാപേക്ഷയിൽ PP ദിവ്യ. ഇല്ല, ഞങ്ങൾക്കാർക്കും അങ്ങനെ അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, ജാമ്യം കൊടുക്കുന്ന ആൾ എന്താ പറയുന്നത്? ജാമ്യാപേക്ഷത്തിന് പോകുമ്പോ ഞാനിപ്പോ ഒരു കൊലപാതകത്തിൽ പ്രതി, അല്ലെങ്കിൽ ഏത് കേസിലും ഞാൻ പ്രതിയായിക്കോട്ടെ,
എനിക്കറിയാം ഞാൻ ആ തെറ്റ് ചെയ്തതാണെന്ന്. ഞാൻ കോടതിയിൽ ജാമ്യാപേക്ഷ പറയുന്നത് ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയല്ല, അവർ അത് പിന്നെ പ്രതി അങ്ങനെ പറയും, പ്രതി ഏതെങ്കിലും അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ ഞാൻ തെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ അന്നേരം ശിക്ഷിക്കാൻ വേറൊന്നും വേണ്ട. ഒരാൾ സ്വയം ഏറ്റുകഴിഞ്ഞാൽ പിന്നെ ട്രയൽ ഒന്നും ഇല്ല അവിടെ, അന്നേരം തന്നെ അവരെ 10 വർഷം ശിക്ഷ കൊടുത്താൽ കൂടാ. അപ്പൊ അത് നമ്മളെ നിയമത്തിന്റെ ഭാഗമാണത്. ഒരു പ്രതി കോടതിയിൽ വന്ന പ്രതി കുറ്റം വെക്കും, കോടതി വാദ പിറ്റിക്കേസിലെ പ്രതികൾ 2,000-3,000 രൂപ ശിക്ഷ അനുഭവിച്ചു കൊടുക്കും. ബാക്കി ഒരു കേസിലും പ്രതികൾ വന്ന് കുറ്റം വെക്കാറില്ല. കുറ്റം ഏറ്റുകഴിഞ്ഞാൽ അവർ ജയിലിലേക്ക് പോകും. ഇപ്പൊ ജാമ്യാപേക്ഷയിൽ ചെയ്യുന്നത് എന്താ, വക്കീല് പറയുന്നതും കക്ഷിയുടെ ജാമ്യാപേക്ഷയിൽ പറയുന്നതും ആ പരിപൂർണമായിട്ട് ആ കുറ്റം ഡിനൈ ചെയ്ത് എന്നെ കളവായി ഈ കേസിൽ പ്രതിയാക്കിയിരിക്കണം. ഞങ്ങളെല്ലാവരും ദിവസേന എഴുതുന്നതാണ് ജാമ്യാപേക്ഷ. ജാമ്യാപേക്ഷയിൽ അങ്ങനെ എഴുതാൻ പറ്റൂ, അല്ലാതെ എഴുതാൻ ഒരിക്കലും പറ്റില്ല. അല്ലാതെ എഴുതി കഴിഞ്ഞാൽ പ്രതി അന്നേരം തന്നെ ശിക്ഷിക്കും. അഡ്മിഷനാണ് അവിടെ, പ്രത്യേകിച്ച് അതിനകത്ത് എവിഡൻസ് വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇവിടെ കമാൽ ഭാഷ സാർ പറഞ്ഞ എന്താ, കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ഇതിനകത്ത് വരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ചാർജ് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. അറസ്റ്റ് ചെയ്യുന്നതിന് ശരിയാണ്, അറസ്റ്റ് ചെയ്യുന്നതിന് എവിഡൻസ് ഒന്നും വേണ്ട. ഒരു സെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം പ്രതി അറസ്റ്റ് ചെയ്യാം, കോടതിയിൽ ഹാജരാക്കാം. കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഒറ്റ കാര്യം പറയത്തുള്ളൂ, എന്താ ഈ പ്രതി പുറത്ത് നിന്നാൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തി എവിഡൻസ് നശിപ്പിക്കും. ഇത്രയും രണ്ട് വാചകം എഴുതിച്ചേർത്ത് സ്ഥിരം എഴുതി കൊണ്ട് കൊടുക്കും, കോടതി അങ്ങ് റിമാൻഡ് ചെയ്യും നോൺ ബെയിലുള്ള മനസ്സിലാകും അതിനകത്ത്. അപ്പൊ അറസ്റ്റ് ചെയ്യുന്നതിന് എവിഡൻസ് വേണമെന്നില്ല, വെറും FIR FIS ഒരു റിമാൻഡ് ആപ്ലിക്കേഷൻ മാത്രം മതി. അതിനകത്ത് എവിഡൻസ് ഒന്നുമില്ല, ഒരു എവിഡൻസ് ഇല്ലാതെ പ്രതി റിമാൻഡ് ചെയ്യാം. പക്ഷേ ഈ കേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രീ ജോർജ് ജോസഫ് സാറും കമാൽ പാഷ് സാറും ഒക്കെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നിരവധി ദുരൂഹതയുണ്ട്. ആ വേദിയിൽ പറഞ്ഞ വാചകങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, 4 വാചകങ്ങൾ. ഈ 4 വാചകങ്ങളാണ് ADMനെ പോലെ നല്ല വിദ്യാഭ്യാസമുള്ള ഉന്നത നിലവാരത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ. അതൊന്ന്. മറ്റൊന്ന് ഇതിന്റെ ടൈം ഗ്യാപ്പ്. ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്നെടുക്കുന്ന പെട്ടെന്നൊരു ഒരു ദൗർബല്യ നിമിഷത്തിലുണ്ടാകുന്ന ഒരു തീരുമാനമാണ്. ഇത്രയും സമയം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടുന്നു. പിന്നെ ഇതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് രേണുക, അതായത് ഇങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ സാധാരണ ഗതിയിൽ സൂയിസൈഡിലോട്ട് വരും. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്രീ ബലദേവ് അറിയുക, താങ്കൾ സൂചിപ്പിച്ചു, താങ്കൾ സൂചിപ്പിച്ചു ഇങ്ങനെ ഒരു വാക്കുകൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്യുമെന്ന്. ഞാൻ ആത്മഹത്യ ചെയ്യുന്നവരെ അല്ലെങ്കിൽ അങ്ങനെ ആശ്വാസം കണ്ടെത്തുന്നതിനോട് യോജിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ അതിനെ സാധൂകരിച്ചുകൊണ്ട് പറയുകയല്ല. പക്ഷെ നോക്കൂ, മന്ത്രി പറയുന്നു ഒരു കള്ളം പോലും പറയില്ല എന്ന് ദൃഢനിശ്ചയം എടുത്ത വ്യക്തി. ഒരിക്കലും ഈ പരാതിക്കാരന് പോലും അദ്ദേഹം പണം ചോദിച്ചു എന്ന് പറയാൻ ചൂണ്ടിക്കാട്ടാൻ ഒരു കാര്യം, കൃത്യമായി ജോലി ചെയ്തു എന്നതിനപ്പുറം അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് അപമാനിച്ച് അത് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച് അപമാനിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ അപ്പോഴും സംശയമാണ്. ഇപ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ, കെമാൽ പാഷ പോലും പറഞ്ഞ സംശയങ്ങൾ, ഒരു പക്ഷേ കൊലപാതകമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. റിട്ടയർഡ് SPI ജോർജ് ജോസഫും അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. താങ്കൾ പറയുന്നു അത് വളരെ ചെറിയ കാര്യമായിട്ടാണ് പറയുന്നത്. ആരെങ്കിലും ഇക്കാര്യത്തിനൊക്കെ പോയി ആത്മഹത്യ ചെയ്യുമെന്ന്, വളരെ ചെറിയ കാര്യം. ഒരു മനുഷ്യ ജന്മം മുഴുവൻ ഉണ്ടാക്കിയെടുത്ത പേരും പെരുമയും ഇല്ലാതാക്കി അപമാനിച്ച് പുറത്താക്കുന്നത് വളരെ ചെറിയ കാര്യം. താങ്കൾക്ക് ഞാൻ പറയട്ടെ വേണ്ടുകഴിഞ്ഞാൽ, അതായത് ഞങ്ങൾക്കാർക്ക് നവീൻ ബാബു തെറ്റായ ഒരു ഉദ്യോഗസ്ഥരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. ഈ സംഭവ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ സ്ഥലമായ പത്തനംതിട്ടയിലും അദ്ദേഹം കുട്ടനാട്ടിൽ പല സ്ഥലത്തും ഇരുന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, ഒരാൾക്ക് അഭിപ്രായം ധരിച്ചാൽ, ഒരു വ്യക്തിയുടെ അഭിപ്രായം, ഒരു പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം, ഒരു മുന്നണിയുടെ അഭിപ്രായം, ഞങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഗോവിന്ദ മാഷ് ഉൾപ്പെടെ ആരെങ്കിലും പറഞ്ഞു, എന്തിനാ സ്ഥലക്കാരിയായ ഞങ്ങളുടെ ആരോഗ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് അഭിപ്രായം വരും. കാര്യം പ്രതിയെ സംബന്ധിച്ച് അവർക്കെതിരെ വരുന്ന കേസ് ഡിഫെൻഡ് ചെയ്യണം. അപ്പൊ പ്രതി അതിന്റേതായിട്ടുള്ള ഏതൊക്കെ രീതിയിൽ പ്രതിക്ക് രക്ഷപ്പെടാം, പ്രതി അതിനെ കുറിച്ച് അന്വേഷിക്കും. അത് പ്രതികളെല്ലാം ചെയ്യുന്നതാണ്. അതാണ് ഡിഫൻസ് എവിഡൻസ് എന്ന് പറയുന്നത്. പ്രതി അതിന്റെ ഉള്ള തെളിവുകളിലേക്ക് പ്രതി പോകും. ഞങ്ങൾ ആ ഏതെങ്കിലും CPMന്റെ നേതാക്കന്മാർ പറഞ്ഞു നവീൻ ബാബു അഴിമതിക്കാരനാണ് അദ്ദേഹം കൈക്കൂലി, ഒരാളും പറഞ്ഞിട്ടില്ല. കാര്യം ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ചു, ഒരാൾ പോലും അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. റിപ്പോർട്ടിൽ പോലും അങ്ങനെ അഴിമതിക്കാരല്ലാത്ത ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയ റിപ്പോർട്ടിൽ പോലും രണ്ടാം പേരുകാരനായ ഉദ്യോഗസ്ഥനെ കുറിച്ച് എങ്ങനെയാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആർക്കെങ്കിലും കളവ് പറയാൻ പറ്റുക? ഞാൻ വരാൻ സമയം ഉണ്ടാകില്ലായിരിക്കും. ശ്രീ ജയലാൽ, ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ ഞാൻ തന്നെ പലവട്ടം കോട്ട് ചെയ്തു, അത് വളരെ മനസ്സിൽ നിന്ന് എന്ന തരത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നോക്കൂ, ഒരാഴ്ചയാകുന്നു ഇതുവരെ പ്രശാന്തൻ അവിടെ ഏത് തരത്തിലുള്ള കരാർ ജീവനക്കാരനാണോ അല്ലയോ എങ്ങനെയാണ് എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തതയും വന്നിട്ടില്ല എന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. റെഗുലറൈസേഷൻ അപേക്ഷിച്ചിരുന്നോ ഇല്ലയോ അത് കണ്ടെത്താൻ DME പറഞ്ഞിരുന്നു, അവർക്കൊരു കൃത്യതയില്ല. ഇനിയിപ്പോ ദാ അഡീഷണൽ ചീഫ് സെക്രട്ടറി അങ്ങോട്ടേക്ക് പോവുകയാണ്, അവർ ചെന്ന് കണ്ടുപിടിക്കുകയായിരിക്കും എന്നൊക്കെ പറയുന്നു. ആശ്വസിപ്പിക്കുന്നതിനും ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്ന വാക്കുകൾക്കും അപ്പുറം കാര്യങ്ങൾക്ക് ഗതിവേഗമുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കൾ ഒരു ജനപ്രതിനിധിയൊക്കെ ആയിരുന്ന വ്യക്തിയാണല്ലോ. അല്ല, ഞാനത് ആദ്യമേ തന്നെ ഞാൻ സൂചിപ്പിച്ചു, അന്വേഷണം ഏതാണ്ട് ഒരു നല്ല ദിശയിലേക്കാണ് പോകുന്നത്. അതിന് കാലതാമസം നേരിടുന്നോ ഇല്ലയോ എന്നുള്ളത് ഒരു രണ്ടാമത്തെ കാര്യമാണ്.
അന്വേഷണം ഇപ്പൊ വരെ ഞാൻ ഈ പ്രസന്റ് കണ്ടീഷൻ വരെ ശരിയായൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തീരുമോ അതോ അല്ലയോ എന്നുള്ളത് പോലീസാണ് അതിന്റെ വ്യക്തമായിട്ടുള്ള വിവരം നൽകേണ്ടത്. അവരെ ഇപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CCTV ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ ഈ നവീൻ ബാബു എങ്ങനെ തിരിച്ചു വന്നു എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അതിനൊരു തെളിവ് വേണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് ഇതുവരെ പുറത്തായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ആ കാര്യത്തെ കുറിച്ചൊക്കെ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ. അപ്പോൾ അത് അന്വേഷണം ആ തരത്തിൽ തന്നെ പോകണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇവിടെ നമ്മുടെ SPയും അതുപോലെ തന്നെ ജസ്റ്റിസും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ സംഭവിച്ചതാണോ, ഇനി മറിച്ച് വന്നിട്ട് എന്തെങ്കിലും ഒന്നുണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിനൊരു വ്യക്തത വരണം. തീർച്ചയായും. അതിൽ ADM നവീൻ ബാബുവിന്റെ അവസാന ഫോൺ റെക്കോർഡ്സ് ആർക്കൊക്കെയാണ് അദ്ദേഹം ആരോടൊക്കെയാണ് സംസാരിച്ചത്, ആരൊക്കെയാണ് അദ്ദേഹത്തിന് അവസാന നിമിഷങ്ങളിൽ ബന്ധപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിന്റെ ഒന്നും വിവരങ്ങൾ വന്നിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും വന്നിട്ടില്ല. അതൊക്കെ നിർണായകമാണ്. മറ്റു പല സംശയങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് നമ്മളുടെ പാനലിസ്റ്റുകളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും കാത്തിരിക്കാം. മുഖ്യമന്ത്രി LDF യോഗത്തിലെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നു. അത് ബാഹ്യ ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ. PP ദിവ്യയ്ക്ക് യാതൊരു സംരക്ഷണവും ഉണ്ടാകില്ല, തെറ്റുകാരെ സംരക്ഷിക്കില്ല എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നു. കേസ് അന്വേഷണം എങ്ങനെ പോകുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഈ ബുള്ളറ്റിനൂടെ പൂർണ്ണമാകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.